മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള തിരുവചനത്തിൽ പുൽക്കൂട്ടിൽ ജനിച്ച ഉണ്ണിയേശുവിനെ ജ്ഞാനികൾ സന്ദർശിക്കുകയും നിക്ഷേപ പാത്രങ്ങൾ തുറന്ന് പൊന്നും കുന്തിരിക്കവും മീറയും കാഴ്ച അർപ്പിക്കുകയും ചെയ്യുന്നു. ഇതിനുശേഷം ഹെറോദേസിൻ്റെ അടുത്തേക്ക് മടങ്ങി പോകരുതെന്ന് സ്വപ്നത്തിൽ മുന്നറിയിപ്പ് ലഭിച്ചതനുസരിച്ച് അവർ മറ്റൊരു വഴിയെ സ്വദേശത്തേക്ക് മടങ്ങുന്നു. സ്നേഹിതരെ, ഇന്ന് പ്രത്യക്ഷീകരണ തിരുനാളാണ്. പുൽക്കൂട്ടിലെ ദിവ്യ ശിശു മനുഷ്യനായി അവതരിച്ച ദൈവം തന്നെയാണെന്ന് ലോകത്തിന് മുഴുവൻ വെളിപ്പെടുന്നു. ഇത് പ്രകാശത്തിൻ്റെ തിരുനാളാണ്. സർവലോകത്തെയും പ്രകാശിപ്പിക്കാൻ ഉദിച്ച വെളിച്ചമാണ് മനുഷ്യർ ദർശിക്കുന്നത്. ഒരു നക്ഷത്രത്തിൻ്റെ നുറുങ്ങ് വെളിച്ചത്തെ പിഞ്ചെന്നുകൊണ്ട് ബത്ലഹേമിൽ എത്തിയ ജ്ഞാനികളുടെ തിരുനാൾ കൂടിയാണ് ഇന്ന്. സ്നേഹമുള്ളവരെ, ഈ തിരുനാൾ ഇന്ന് നമ്മെ പഠിപ്പിക്കുന്നു. ദൈവം കാണിച്ചു തരുന്ന വഴിയിലൂടെ സഞ്ചരിക്കുക. ജ്ഞാനികളും നമ്മോട് പറയുന്ന പാഠം ഇതുതന്നെയാണ്. ദൈവം നമുക്ക് വഴി കാട്ടിയായി നൽകുന്ന നക്ഷത്രങ്ങളെ പിൻചൊല്ലുക. നമ്മുടെ നല്ല മാതാപിതാക്കൾ, നല്ല സഹോദരങ്ങൾ, നല്ല ഗുരുക്കന്മാർ, നല്ല സുഹൃത്തുക്കൾ, ഇവരെ എല്ലാവരെയും അനുകരിച്ച് ദിവ്യരക്ഷകനെ സന്ദർശിച്ച് കാഴ്ചകളർപ്പിച്ച് പ്രകാശത്തിൻ്റെ പാതയിലൂടെ യാത്ര ചെയ്യുക. ഉണ്ണിയേശുവിൻ്റെ പിറവി തിരുനാൾ നമ്മൾ ആഘോഷിച്ചു. തിരുക്കുടുംബ തിരുനാൾ നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച ആഘോഷിച്ചു. ഇന്നിതാ പ്രത്യക്ഷീകരണ തിരുനാളിൽ നമുക്ക് പ്രകാശത്തിൻ്റെ മക്കളായി തീരുവാൻ വേണ്ടി ഉണ്ണി യേശുവിനോട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.